എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുനിൽ വിക്രം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ചാനലിൽ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലയും കലാപ്രവർത്തനവും കലാകാർ അങ്ങനെ ഈ കലയായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളാണ്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയും അതുപോലെ ഒരാളിൻ്റെ വീട്ടിലാണ്. മറ്റാരുമല്ല, നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തിരുമല രാമചന്ദ്രനൻ്റെ വീട്ടിലാണ്. ഈ തിരുമല രാമചന്ദ്രനെ പറ്റി പറയുകയാണെങ്കിൽ 15 വർഷത്തോളം കാലം പ്രൊഫഷണൽ നാടകരംഗത്തും അവിടെ നിന്ന് സിനിമയിലും സീരിയലിലും ഇപ്പോൾ ഒട്ടനവധി സിനിമയിലും സീരിയലിലും അദ്ദേഹമുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. നമുക്ക് ക്യാമറ തിരിക്കാം. രാമണ്ണ പടിയുണ്ട്. ആ രാമചന്ദ്രനെ നമസ്കാരം. ഞാൻ വരവെന്ന് പറഞ്ഞുകൊണ്ടാണ് ഭയങ്കരമായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ടത്. കണ്ട അടിച്ചു പൊളിച്ച് അത്യാവശ്യത്തിന് പോകാനിരുന്ന് എന്റെ അടുത്താണ് തടുത്തു നിർത്തിയത്. വരുമെന്നല്ല പറഞ്ഞത്, പെട്ടെന്ന് ആവട്ടെ എന്നാണ്. അതെ അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം അകത്തോട്ട് പോവാം. രാമന്റെ കുറച്ച് വിശേഷങ്ങൾ കേൾക്കാം. അപ്പൊ രാമചന്ദ്രന, നമുക്ക് കുറച്ച് അണ്ണന്റെ വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാം. മറ്റൊന്നുമല്ല, നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, നാടകം അവിടെ നിന്ന് തന്നെ തുടങ്ങാം. നമുക്കൊരുപാട് അല്ലാതെ തന്നെ കുറച്ച് കാര്യങ്ങൾ, നാടകത്തിന് ഈ പ്രൊഫഷണൽ നാടകരംഗത്ത് വന്നതും വന്നിട്ട് തന്നെ അവിടെ രസകരമായിട്ടുള്ള കുറച്ച് അനുഭവങ്ങളുണ്ടായിരിക്കും, അതിനെപ്പറ്റി കുറച്ച് ചെറുതായിട്ടൊന്ന് പറയാമോ? ഞാൻ 1986 പ്രൊഫഷണൽ നാടകരംഗത്ത് വരുന്നത്. അതുവരെ ഞാൻ അമച്ചർ നാടകങ്ങളൊന്നും കളിച്ചിട്ടില്ല, കോളേജ് നാടകങ്ങളെ കളിച്ചിട്ടുള്ളൂ. ഡയറക്റ്റായിട്ടാണ് പ്രൊഫഷണൽ നാടകത്തിലേക്ക് വന്നത്. പിന്നെ അവിടെ 1986 മുതൽ 1999 വരെ നാടകങ്ങൾ. അതെങ്ങനെയാണ് ഈ വന്നത്, പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് വന്നത്? പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് വന്നത് അന്ന് കോളേജിൽ നിന്ന് ഇറങ്ങിയ ശേഷം എല്ലാ ആളുകളും ചെയ്യുന്നത് ടൂട്ടറി കോളേജാണ്. അതെ, ആദ്യത്തെ ജോലി ടൂട്ടറി കോളേജാണ്. ടൂട്ടറി കോളേജിൽ ഒരു 3 മാസം പഠിക്കുമ്പോൾ സൂര്യസ്വാമിയിലേക്ക് ഒരാളെ വേണമെന്ന് നമ്മുടെ മുമ്പുണ്ടായിരുന്ന ഒരു വലിയ നടൻ പ്രേമേട്ടൻ മരിച്ചുപോയി. തടിയൻ പ്രേമൻ എന്നാണ് അറിയപ്പെടുന്നത്. അതെ, പ്രേമചേട്ടൻ. നമ്മളെ കൊച്ചു പ്രേമചേട്ടൻ, വലിയ പ്രേമചേട്ടൻ. ആ വലിയ പ്രേമചേട്ടൻ, വലിയ പ്രേമചേട്ടൻ ഇങ്ങനെ ഒരു സംഭവം പറയുകയും നീ ഒരു കാര്യം ചെയ്ത് ഒരു അപേക്ഷ അയക്കാൻ പറഞ്ഞു. അന്നൊക്കെ അങ്ങനെയാണ്, കാരണം പ്രൊഫഷണൽ നാടകത്ത് എത്തപ്പെടുക എന്ന് പറയുന്നത് ചെറിയ സംഭവമല്ല, അതെ ഭയങ്കര സംഭവമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, കാശുള്ള ഒരു സിനിമയിലും കാശില്ലാത്ത ഒരു നാടകത്തിലുമായി പ്രൊഫഷണൽ നാടകം. ആ അല്ലാതെ ഇന്നത്തെ പോലെ സീരിയലൊന്നും ഇല്ലല്ലോ, ഒരു സംഭവമില്ല. അപ്പൊ പ്രൊഫഷണൽ നാടകത്തിനകത്ത് ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് ചിലപ്പോൾ ഒരാളൊക്കെ കാണുള്ളൂ അവിടെ എത്തപ്പെടാൻ. അങ്ങനെയുള്ള ഒരു അപേക്ഷ അയക്കുകയും നമ്മളെ ഇന്റർവ്യൂ ചെയ്യുകയും ഞാൻ അങ്ങനെ അവിടെ പെടുകയും ചെയ്തു. അതെ, അത് സമിതിയായിരുന്നു സൂര്യസോമ. സൂര്യസോമ അല്ലേ? കൊല്ലം, ആലപ്പുഴ. അത്യാവശ്യം സാറിൻ്റെ കാട്ടുകുതിര കഴിഞ്ഞതിന് ശേഷം ആൾക്കരടിയും കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് കാലവർഷം. അതാണ് ഞാൻ ആദ്യം കളിച്ചിരിക്കുന്ന നാടകം. അപ്പൊ ഞാൻ മാറി തിരുവനന്തപുരം സൗവർണിയിൽ വന്നു. സൗവർണിയില് ഇടയ്ക്കൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ആദ്യമായിട്ട് ഫസ്റ്റ് സ്റ്റേജ് കളിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഒരു പേടിയും കാര്യം? പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, ആ പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഏത് നാടകം കളിച്ചാലും ഫസ്റ്റ് നാടകം എന്ന് പറയുമ്പോൾ ഭയങ്കര വിറയിലും, പിന്നെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഒരു പേടി എന്ന് പറയുന്നത് തിരുവനന്തപുരം കാർത്തിക നാളിൽ നാടകം കളിക്കുക എന്നുള്ളതാണ്. എന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തുള്ള എല്ലാ നാടക ആചാര്യന്മാരും അവിടെ ഉണ്ടാവും. ഓ, ആ ഒരു എങ്ങനെ ചെയ്താലും അതൊരു കുറ്റം കണ്ടുപിടിക്കുകയും ഇവരുടെ മുമ്പ് എങ്ങനെ അവതരിപ്പിക്കും എന്നുള്ളൊരു ഭയങ്കര ഭയപ്പാടാണ് തിരുവനന്തപുരം കാർത്തിരുന്നാള് നാടകം കളിക്കുക എന്നാണ്. വേറെ ഒരിടത്തും അത്രയും ഒരു പേടി ഉണ്ടായിരുന്നില്ല. തിരുവനന്തപുരത്ത് ഒരു നാടകം കളിച്ച് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നാ പറയാം. അവിടെ നേരം സിനിമ, അത് അവിടെ നിന്ന് ഞാൻ എനിക്ക് 98 കരൽ കിരീടം എന്ന് പറഞ്ഞ് നെപ്പോളിയൻ നായകനായിട്ടുള്ള ഒരു പടം, അത് നമ്മുടെ തിരുമലയുള്ള ശ്രീനിയായിരുന്നു അതിന് തിരക്കഥാ സംഭാഷണം എഴുതി. അങ്ങനെയാണ് ഞാൻ ആ സിനിമയിലേക്ക് വരുന്നത്. അത് സംവിധാനം ചെയ്തത് ശ്രീകുട്ടനാണ്, ജയകുമാർ സാറിൻ്റെ അനിയൻ ശ്രീകുട്ടൻ സാറാണ് സംവിധാനം ചെയ്തത്. അവിടുന്ന് പിന്നെ ഞങ്ങൾ സന്തുഷ്ടനാണെന്ന് പറഞ്ഞൊരു പടം, പിന്നെ അങ്ങനെ കുറെ പടങ്ങൾ ഇങ്ങനെ ചെയ്തു വന്നു സീരിയല്. ആ പിന്നെ അവിടെ നിന്നിട്ട് ഇയാളുടെ ഷാജിയം, ഷാജിയം സാറിൻ്റെ സീരിയലിലാണ് ഞാൻ ആദ്യം അഭിനയിക്കുന്നത്. കരുണാലയം, കരുണാലയത്തില് നായകൻ, നായിക എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാട് ഷാജു കല്യാണം കഴിച്ചിരിക്കുന്ന ചാന്ദിനിയാണ്. ചാന്ദിനി സിനിമയിൽ നിന്ന് നേരെ സിനിമ കഴിഞ്ഞിട്ട് ചാന്ദിനി ആദ്യമായിട്ട് സീരിയലിൽ അഭിനയിക്കുന്ന ആ സീരിയലാണ്. എൻ്റെ അറിവിൽ ഒരു സീരിയൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. അതിൽ നായിക, അതിന് കൂടെ അഭിനയിച്ചത് കുമരൻ്റെ ഹു, രവി വള്ളത്തോള്, പിന്നെ ശിവജി ചേട്ടൻ, പിന്നെ ബീനാൻ്റണി, അങ്ങനെ ഒരു നീണ്ട നിര അന്നത്തെ കാലത്ത് ദൂരദർശനില്. നമ്മൾ ഈ പ്രൊഫഷണൽ നാടകത്തിൽ നിന്ന് വന്നിട്ട് ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ ഇരുന്നപ്പോൾ എങ്ങനെയായിരുന്നു? എനിക്കത് അത്ര ഇതായിട്ട് തോന്നിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഇരിക്കുന്നു നമ്മൾ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കാത്തോണ്ടായിരിക്കും ആ പേടി വരാത്തത്. ഒന്ന്, നമ്മൾ നാടകം കളിക്കുമ്പോഴും ഫ്രണ്ടിലിരിക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കി
കളിക്കാറില്ല, അങ്ങ് ലോങ് സൈറ്റിലെ നോക്കാറുള്ളു. മുഖത്ത് നോക്കുമ്പോഴാണല്ലോ നമ്മുടെ വികാരങ്ങളൊക്കെ പറന്നു കാണിക്കും. ഫ്രണ്ടിലെ ആദ്യത്തെ ഒരു അഞ്ച് റോയിൽ ഇരിക്കുന്നവർക്കല്ലേ നമ്മളെ മുഖം അറിയാവോ, ബാക്കി ശബ്ദത്തിൽ കൂടെ അല്ലേ അറിയുന്നത്. ബാക്കിലിരിക്കുന്നവർക്ക് മുഖത്ത് എന്ത് വരുന്നു എന്നുള്ളത് അറിയുന്നു അറിഞ്ഞൂടല്ലോ. അതുപോലെ തന്നെയാണ് ഇത്, ഫ്രണ്ടിൽ ഒരു ക്യാമറ ഇരിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാലല്ലേ ഭയപ്പാടുള്ളൂ. ഇപ്പൊ അതങ്ങനെ ഒരു സാധനം തോന്നില്ല. അതിന് ഒരു കാരണമുണ്ട്. ഇപ്പോ നമ്മളെ വിട്ടുപിരിഞ്ഞ രവി വള്ളത്തോട്, രവിചേട്ടനാണ് അതിന്റെ എല്ലാം പിന്നിൽ. എന്റെ ശരിക്കു പറഞ്ഞാൽ ഈ സീരിയൽ രംഗത്ത് എന്റെ ഗുരുനാഥനാണ് രവിചേട്ടൻ. രവിചേട്ടനാണ് ഷാജിയമ്മിനെ പരിചയപ്പെടുത്തുന്നത്. ഞാനങ്ങനെ ഈ സീരിയലിലേക്ക്, പുള്ളി അവരെ പുള്ളിയാണ്, പുള്ളിയുടെ അത് വർക്കലായിരുന്നു എന്റെ ഷൂട്ടിങ്. അന്നത്തെ 13 എപ്പിസോഡിന് 25 ദിവസത്തെ ഷൂട്ടിങ്, 25 അല്ല 30 ദിവസത്തെ ഷൂട്ടിങ്ങാണ്. ഒരു ഹോസ്പിറ്റലിനെ ബേസ് ചെയ്ത് ചെയ്ത ഒരു സാധനമാണ്. ശ്രീ എൻ ശ്രീവത്സനാണ് സ്ക്രിപ്റ്റ് എഴുതിയതൊക്കെ. ഇപ്പൊ ഉദ്ദേശം എത്ര സിനിമ ഇതാണ്? ഞാൻ 63 സിനിമ അഭിനയിച്ചു. സീരിയൽസ്? സീരിയൽസിന്റെ എണ്ണം പറഞ്ഞാൽ 200 വർക്ക് സീരിയൽ അഭിനയിച്ചു. ഞാൻ സീരിയലിന് 2001 സീരിയൽ തുടങ്ങിയ സമയം മുതൽ. സീരിയൽ തുടങ്ങിയ സമയം മുതലില്ല, ദൂരദർശൻ കഴിഞ്ഞിട്ട് ഏഷ്യാനെറ്റൊക്കെ തുടങ്ങുന്ന സമയം മുതലാണ് വരുന്നത്. ദൂരദർശനിൽ ആദ്യം വരുമ്പോൾ 15 മിനിറ്റിന്റെ പ്രോഗ്രാംസ് ആയിരുന്നു, കോമഡി പ്രോഗ്രാം പഴയ കാലത്ത്. അതിൽ നമ്മുടെ 1-2 ഡയറക്ടേഴ്സ് ചെയ്തതിൽ ഞാൻ തന്നെ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ വിക്കി തമ്പിയൊക്കെ അഭിനയിച്ച് ഈ ഡയറക്റ്റ് ചെയ്ത ഗുലുമാല് എന്ന് പറഞ്ഞ സീരിയലിന്റെ ശരിക്കും നായകൻ ഞാനായിരുന്നു. എല്ലാ എപ്പിസോഡും 13 എപ്പിസോഡിലും ഞാൻ തന്നെയായിരുന്നു. ഇതിൽ മറക്കാൻ പറ്റാത്ത മീൻസ് നമുക്ക് നല്ല അത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റിയ ഏത് സീരിയലാണ്? ഈ കരുണാലയത്തിൽ നല്ല ക്യാരക്ടർ തന്നെയായിരുന്നു. അത് എനിക്ക് അന്നത്തെ കാലത്ത് ഭയങ്കര അഭിപ്രായമൊക്കെ ആയിരുന്നു. എല്ലാവരും പറഞ്ഞു സീരിയൽ ഈ നാടകം നിർത്തി നിന്നാൽ രക്ഷപ്പെടാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കന്ന് ഒരു പേടിയായിരുന്നു, കാരണം വൈഫും ഒരു കുഞ്ഞും ഉള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് നാടകം നിർത്തിയിട്ട് മൊത്തം ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ അന്ന് പറ്റിയില്ല. വൈഫും രണ്ട് മക്കളുണ്ട്. ഒരാള് 2000 ജനിച്ചത്, മറ്റേയാള് 93. ഇളയാള് കലാകാരിയാണ്. കലാകാരി എന്നല്ല, ഇളയകാരി വാർത്തയൊക്കെ വായിക്കും, പിന്നെ അയാള് വയലിനൊക്കെ വായിക്കും, വിറ്റേക്സിന്റെ വാർത്ത വായിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ അത് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞപ്പം അതങ്ങ് മാറ്റി. അതിനു മുമ്പേ അവിടെ വായിച്ചോണ്ടിരുന്നു. ദിവസവും 1-3 ദിവസം ഉണ്ടായിരുന്നു. പിന്നെ ഈ അവാർഡുകളൊക്കെ, അവാർഡ് എനിക്ക് ആദ്യമായിട്ട് പ്രൊഫഷണൽ നാടകത്തിന്റെ അവാർഡ് കിട്ടുന്നത് 93 മികച്ച നടൻ. മികച്ച നടനല്ല, ഞാനാണ് ആദ്യത്തെ സ്പെഷ്യൽ ജൂറി അവാർഡ് വാങ്ങിയത്. നാടകത്തിന് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ആദ്യത്തെ ആള് ഞാനാണ്. അങ്ങനെ ഒരു സംഭവം നാടകത്തിനില്ല, സ്പെഷ്യൽ ജൂറി. അത് തിലകൻ ചേട്ടൻ. ഒരു മിനിറ്റ് ചേട്ടാ, ഞാൻ ഇന്ന് ഈ പറഞ്ഞുകൊണ്ട് നമ്മളെ ചേട്ടന്റെ മെമൻ്റെ ഒക്കെ ഒന്ന് കാണിച്ചോളൂ. ഇതൊക്കെ അല്ലേ, ഇതൊക്കെ അല്ലേ അവാർഡ്? ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഓ, കുറെ ഒക്കെ അകത്ത് വെച്ചേക്കാണ്, ഇവിടെ വെക്കാൻ സ്ഥലം ഇല്ലാത്തോടല്ലേ. ഇതൊക്കെ എന്തോ ഇത് തന്നെ കൂടുതലാണ്. എനിക്കൊരു 10-12 ഫൈനാൻസ് സൊസൈറ്റി അവാർഡ്, 2 സംസ്ഥാന അവാർഡ്. അപ്പോ ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പറഞ്ഞു വന്നതിലോട്ട് പോവാം. അവാർഡ്, അവാർഡ് കുഞ്ചൻ നമ്പ്യാറിനാണ് ആദ്യമായിട്ട് കിട്ടുന്നത്, സ്പെഷ്യൽ ജൂറി അവാർഡ്. സർക്കാരിന്റെ ആദ്യത്തെ സ്പെഷ്യൽ ജൂറി അവാർഡ് ഞാനാണ്. സർക്കാർ അവാർഡാണ്, സർക്കാർ അവാർഡ്. ഇത് PSC ചോദ്യമായി മാറിയേക്കാം. പിന്നെ വന്നതെന്ന് പറയുന്നത് അല്ല, PSC ചോദ്യമാണ്. എന്താണ് ഈ ആദ്യത്തെ സ്പെഷ്യൽ ജൂറി അവാർഡ്? നാടകത്തിന് വാങ്ങിച്ചത്. അയ്യോ, ആദ്യത്തെ സ്പെഷ്യൽ ജൂറി അവാർഡ് സിനിമയ്ക്ക് വാങ്ങിച്ചത് തിലകൻ ചേട്ടനാണ്. സിനിമയില്? സിനിമയില്. നാടകത്തിന് വാങ്ങിച്ചത് ഞാനാണ്. അതൊരു വലിയ ഭാഗ്യമാണ്. പക്ഷെ അതൊരു ഭാഗ്യം എന്ന് പറയാൻ കാര്യം, അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി TM ജേക്കബ് സാറാണ്. അപ്പൊ ഞാനും സഹനടനും ഒരേ മാർക്കിൽ വന്നതുകൊണ്ട് പുള്ളിയാണ് പറഞ്ഞത് നാളെ ഒരു അലിഗേഷൻ ഉണ്ടാവണ്ട, ഈ ദേഹത്തിന് സിനിമയ്ക്ക് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറഞ്ഞു അന്നത്തെ ജഡ്ജി. അന്ന് ചെയർമാൻ എന്ന് പറഞ്ഞ ഓ മാധവൻ ചേട്ടനായി, മാധവേട്ടനോട് പറഞ്ഞു. ആ അങ്ങനെയാണ് എനിക്ക് അതിനകത്ത് ആദ്യമായിട്ട് അവാർഡ് കിട്ടുന്നത്. പിന്നെ വേറെ കാര്യം ചോദിക്കട്ടെ, നമ്മളെ തിരിച്ചറിഞ്ഞ സമയങ്ങളുണ്ടായിരിക്കും ഈ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴേ, അതൊരു സന്തോഷമുള്ള ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത്, പഴയകാലത്ത് അത് ഭയങ്കര ഒരു അനുഭവമാണ്. അതെങ്ങനെയായിരുന്നു? അതായത് നമ്മൾ ആരെങ്കിലും ഒക്കെ തിരിച്ചറിയുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല, നമ്മൾ ഇടക്കണ്ടിട്ടൊക്കെ നോക്കും, മനസ്സിലായി. അപ്പൊ ആളുകൾക്ക് ഒരു ഡൗട്ടാണ്, കാരണം പെട്ടെന്ന് റിക്കഗ്നൈസ് ചെയ്യുന്ന ഒരു മുഖമല്ല എനിക്ക്, പെട്ടെന്ന് റിക്കഗ്നൈസ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു രൂപമല്ല, സാധാരണക്കാരന്റെ രൂപം ആയതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ ഇടകണ്ടിട്ടൊക്കെ നോക്കും, ഇയാൾ എന്നെ അറിയുന്ന ആളാണോ. അങ്ങനെ കുറച്ചുപേരൊക്കെ സംശയം പോലെ ചോദിക്കുമായിരുന്നു, എന്നതിലൊക്കെ ഉണ്ടായിരുന്നു, എന്നതിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ള ചോദ്യമൊന്നുമില്ല, കാരണം നമ്മള് ആ കൂട്ടത്തിൽ തന്നെയാണ്. പ്രേക്ഷകരല്ല മാത്രമല്ല, നമ്മള് തന്നെ ഇപ്പൊ അങ്ങോട്ട് അങ്ങനെയുള്ള ചോദ്യമോ നോട്ടോ ഒന്നും പോകുന്നില്ല. ആ കാലഘട്ടം കഴിഞ്ഞു, അതാ ഇപ്പൊ പുതിയ തലമുറയിലുള്ളവർക്ക് അതാ കാലഘട്ടം. പിന്നെ പുതിയ പ്രോജക്റ്റുകളൊക്കെ, പുതിയ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ഇന്ന് 28 തീയതി ഇറങ്ങുന്ന ഒരു
സീരിയല് ഉണ്ട്, മനംപോലെ മംഗല്യം. അത് 28-ാം തീയതി ടെലികാസ്റ്റിംഗ്. ഏതിലാണ്? സീരിയല്ലേ? എം നസീർ സാറിന്റെ. അതാണ് സി കേരളം. സി കേരളം അതാണ് ഇപ്പൊ പുതിയതായിട്ടുള്ളത്. പിന്നെ എല്ലാം പഴയ നേരത്തെ ചെയ്ത സാധനങ്ങൾ തന്നെ. സിനിമ സിനിമ ഇപ്പൊ ഒരു പടം ചെയ്തു, തമിഴ് പടം ചെയ്തു. തമിഴ് പടം ചെയ്തു, കളേഴ്സ് എന്നും പറഞ്ഞിട്ടൊരു തമിഴ് പടം. വരലക്ഷ്മി നായികയായിട്ട് ഫീമെയിൽ ഓറിയന്റഡ് പടമാണ്. വരലക്ഷ്മി, മറ്റേ ഇനയ, സുധാപിള്ള, രാംകുമാർ ശരത്. പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം, നമ്മുടെ അൻസാർ സാറിന്റെ, അൻസാറക്കേടെ ഏത് പടം ഉണ്ടെങ്കിലും തിരുമല ഏത് പടം എടുത്താലും ഞാനുണ്ട്. അതാണ് ബുള്ളറ്റ് മുതൽ, ബുള്ളറ്റ് സിനിമയിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അന്ന് മുതലുള്ള ഒരു കമ്പനിയാണ് സാറുമായിട്ട്. സാറ് ഏതെടുത്താലും ഞാനുണ്ട്. അതുപോലെ തന്നെയാണ് ബോബൻ സാമുവൽ. അതെ, ബോബൻ സാമുവലിന്റെ 5 പടത്തിലും ഞാൻ അഭിനയിച്ചു. ഇപ്പൊ ലാസ്റ്റ് പടം അലമേലു എന്ന് പറഞ്ഞ പടത്തിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയില്ല. കാരണം അത് കേരളത്തിൽ ഷൂട്ടിംഗ് ഇല്ലായിരുന്നു, ഗൾഫിലായിരുന്നു. എന്നിട്ടും അത് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പേ ഒരു ദിവസം എന്നെ വിളിച്ചു ചോദിച്ചു, ചേട്ടാ പാസ്പോർട്ടൊക്കെ റെഡിയല്ലേ എന്ന് ചോദിച്ചു. ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട്, റെഡിയാണ്, ശരിയെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടുന്ന് ഒരാൾ അവിടെ കൊണ്ടുപോയി ചെയ്തേക്ക് വിധത്തിലുള്ള ഒരു ക്യാരക്ടർ അതിനകത്ത് ഉണ്ടായി കാണില്ല. അതായിരിക്കും സംഭവം. എന്തായാലും സന്തോഷമാണ്. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയേണ്ടത്, ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ നിങ്ങളും കാണണം. ആളുകളെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റുന്ന ആളുകളെ കിട്ടുമ്പോൾ നിങ്ങൾക്കും ഒരു സന്തോഷം ഉണ്ടാവില്ലേ? അതെ, നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്കും ഒരു സന്തോഷം ഉണ്ടാവും. അതെ, അതാണ് അതിനകത്ത് പരസ്പരം സന്തോഷം പങ്കുവയ്ക്കാം. ഒന്നാമത് ക്രിസ്മസ് അടുത്ത് വരുന്ന ഈ കാലഘട്ടത്തിൽ. അതെ. അപ്പോൾ നമ്മുടെ തിരുമല രാമചന്ദ്രന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. പിന്നെ എനിക്ക് വേറെ ഒന്നുമല്ല, എനിക്ക് ഈ കുടുംബത്തോട് വേറൊരു ബന്ധമുണ്ട്. കാരണം ഞാൻ തിരുമല രാമചന്ദ്രന്റെ മൂത്ത മകളുടെ കല്യാണത്തിന്റെ വീഡിയോ ഫോട്ടോ ഞാനാണ് ചെയ്തത്. പിന്നെ അങ്ങനത്തെ ബന്ധമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിനടുത്തുള്ള ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അയത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്, നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ. അണ്ണാ ബൈ, ചാറ്റ് കൊടുക്കാം.